ഡെയർ ഡബിൾ എന്ന സീരീസിന്റെ കഥ പറയുന്ന രണ്ടാമത്തെ എപ്പിസോഡാണിത്. മുൻ എപ്പിസോഡുകൾ കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുക. നമുക്ക് നേരെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ സാന്റിനോ എന്ന പയ്യൻ വേസ്റ്റ് ഇടാനായി ഒരു വേസ്റ്റ് ഡബ്ബയുടെ അടുത്ത് വന്ന് നിൽക്കുന്നതും എന്തോ കണ്ട് ഭയന്ന് അവൻ നോക്കുന്നതുമാണ് കാണിക്കുന്നത്. വല്ലാതെ ഭയന്ന ഭീതി കൊണ്ടാകണം അവൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞോടി. ഈ സമയമാണ് നമുക്കത് വ്യക്തമാക്കുന്നത്. ആ വേസ്റ്റ് ബാസ്കറ്റിനുള്ളിൽ മാറ്റ് മഡ്രോക്ക് വലിയ പരിക്കുകളുമായി കിടക്കുന്നുണ്ട്. വേദന കൊണ്ട് മാറ്റ് മഡ്രോക്ക് പുളഞ്ഞുകൊണ്ടിരിക്കുന്നു. കട്ട്മാൻ എന്ന ഡെയർ ഡെവിളിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് അവിടെ ആരംഭിക്കുകയാണ്. ഓടിപ്പോയ പയ്യൻ അവന് പരിചയമുള്ള ഒരു സ്ത്രീയെ തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും വിളിച്ചുകൊണ്ടുവന്നു. ആ സ്ത്രീ ചുറ്റിലും നോക്കി. അവിടെ എങ്ങും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി പരിക്ക് പറ്റിയിരുന്ന മാറ്റ് മഡ്രോക്കിനെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പാർട്ട്മെന്റിൽ എത്തിയ ഉടൻ മാറ്റ് മഡ്രോക്കിനെ ആ സ്ത്രീ പരിശോധിക്കാൻ തുടങ്ങി. മാറ്റ് മഡ്രോക്കിന് നിരവധി കത്തിക്കുത്തുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു. കണ്ണുകളിൽ ടോർച്ചടിച്ചു നോക്കിയ സമയത്ത് കണ്ണുകൾ വെളിച്ചത്തോട് പ്രതികരിക്കുന്നില്ലെന്നും ആ സ്ത്രീ മനസ്സിലാക്കി. ക്ലെയർ എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. അത്രയും പരിക്കേറ്റിട്ടുള്ളതിനാൽ ക്ലെയർ ഉടൻ ഫോൺ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിളിക്കാൻ ഒരുങ്ങി. ഉടൻ മാറ്റ് മഡ്രോക്ക് അവളെ കടന്നു പിടിച്ചു പറഞ്ഞു, ആരെയും വിളിക്കരുത്, അങ്ങനെ ചെയ്താൽ അവൻ എന്നെ കൊന്നുകളയും. ക്ലെയർ മാറ്റിനോട് അവന്റെ ശരീരത്തിലെ മോശം അവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊടുക്കാൻ ശ്രമിച്ചെങ്കിലും മാറ്റ് അവിടെ നിന്ന് മടങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു. എഴുന്നേറ്റ് പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും തന്റെ ശരീരത്തിനേറ്റ ആഘാതം കാരണം മാറ്റ് മഡ്രോക്ക് ബോധരഹിതനായി തളർന്നു വീണു. ആ സമയം മാറ്റ് മഡ്രോക്ക് തന്റെ പഴയ കാലത്തെക്കുറിച്ച് ആലോചിച്ചു. കുട്ടിയായ മാറ്റ് അന്ന് തന്റെ അച്ഛന്റെ ബോക്സിംഗ് മാച്ച് കാണുകയാണ്. ബോക്സിംഗിൽ അച്ഛൻ ദയനീയമായി പരാജയപ്പെട്ടു. അത് കണ്ട മാറ്റ് ഒരു ഡെസ്കിൽ പോയി തളർന്നിരിക്കാൻ തുടങ്ങി. അച്ഛൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ മാറ്റ് അദ്ദേഹത്തെ പോയി കെട്ടിപ്പിടിച്ചു. മാറ്റിന്റെ അച്ഛന് സാരമായ പരിക്കുകൾ പറ്റിയിരുന്നു. മുഖത്തേറ്റ മുറിവുകൾ തുന്നിക്കെട്ടിക്കൊടുക്കാൻ അദ്ദേഹം മാറ്റിനോട് പറഞ്ഞു. അച്ഛന്റെ മുഖം തുന്നിക്കെട്ടുന്നതിനിടയിലാണ് മാറ്റ് അവിടെ ഇരുന്ന് ഒരു പൊതു ശ്രദ്ധിച്ചത്. അതിനകത്ത് നിറയെ പണമുണ്ടായിരുന്നു. തോറ്റാൽ ഇത്രയും പണം കിട്ടുമോ? അത് മാറ്റിനെ അത്ഭുതപ്പെടുത്തി. അച്ഛനാണെങ്കിൽ ഈ സമയം നമുക്ക് കൃത്യമായി റെന്റ് കൊടുക്കാൻ പറ്റും എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മാറ്റിന് ആ നിമിഷം മനസ്സിലായി, തോറ്റുപോയാലും ഒരുപാട് പണം ലഭിക്കുമെന്ന്. മാറ്റിന്റെ ഓർമ്മകളിൽ നിന്ന് മാറി പ്രസന്റിലേക്ക് ദൃശ്യം വരുമ്പോൾ ഓഫീസിൽ കാരൻ പേജും ഫോഗിയും സംസാരിക്കുകയാണ്. അവർ രസകരമായി സംസാരിച്ച് ഒരുമിച്ച് പുറത്തൊരു ഔട്ടിങ്ങിന് പോവാൻ തീരുമാനിച്ചു. ഇതേ സമയം ക്ലെയറിന്റെ അപ്പാർട്ട്മെന്റിലായിരുന്ന മാറ്റിന് ബോധം തിരികെ വന്നു. തന്റെ അടുത്തിരിക്കുന്ന ക്ലെയറിനെ മാറ്റ് നോക്കിക്കണ്ടു. ക്ലെയർ അവനോട് എന്താ പറ്റിയതെന്നെല്ലാം ചോദിച്ചെങ്കിലും മാറ്റ് അതൊന്നും പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ പറ്റിയിരുന്ന പരിക്കുകൾ കൊണ്ട് മാറ്റ് വല്ലാതെ അസ്വസ്ഥനാവാൻ തുടങ്ങി. ഈ സമയത്തും ക്ലെയർ ചോദിച്ചു, കണ്ണു കാണാത്ത ഒരു വ്യക്തി വേസ്റ്റ്ബിന്നിൽ എങ്ങനെ വന്നു? ക്ലെയറിന്റെ ചോദ്യങ്ങൾക്കൊന്നും മാറ്റ് വ്യക്തമായ ഉത്തരം നൽകിയതേയില്ല. തന്നെ പരിപാലിച്ചതിനുള്ള നന്ദി മാത്രം പറഞ്ഞു. ഈ സമയം ക്ലെയർ പറഞ്ഞു, എനിക്കിപ്പോൾ രക്തം പുറത്തു പോവാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഉള്ളിൽ പറ്റിയിരിക്കുന്ന മുറിവുകൾക്കായി നിങ്ങൾ ഉടൻ ആശുപത്രിയിൽ പോകണം. പക്ഷേ മാറ്റ് മഡ്രോക്ക് അതൊന്നും ശരിയാകില്ല, ആശുപത്രിയിൽ പോകുന്നത് അപകടമാണെന്ന് ക്ലെയറിനോട് പറഞ്ഞു. ക്ലെയർ മടങ്ങിയപ്പോൾ മാറ്റ് മഡ്രോക്ക് പതിയെ മയക്കത്തിലേക്ക് വീണു. മയക്കത്തിൽ വീണ്ടും അവന്റെ ഓർമ്മകൾ തെളിഞ്ഞു വന്നു. കണ്ണു കാണാതായപ്പോൾ ആദ്യമായി ആശുപത്രിയിൽ അവൻ കിടന്നിരുന്ന രംഗം. മാറ്റിനൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ദൂരെ നിന്നുപോലുമുള്ള ശബ്ദങ്ങൾ അവന്റെ കാതിൽ പതിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞു മാറ്റ് അന്ന് വല്ലാതെ പരിഭ്രമിച്ചു. അവൻ അടുക്കലിരുന്ന് അച്ഛൻ അവനെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ചെറുപ്പത്തിലെ ആ ഓർമ്മയുടെ ആഘാതത്തിൽ പരിക്കേറ്റ് മയങ്ങിക്കിടന്നിരുന്ന മാറ്റിന് ശ്വാസതടസ്സം അനുഭവപ്പെടാൻ തുടങ്ങി. ക്ലെയർ ഉടൻ മാറ്റിന്റെ അടുത്തേക്ക് വരികയും അവൾക്കറിയാവുന്ന വിദ്യ ഉപയോഗിച്ച് മാറ്റിനെ സുഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ക്ലെയർ മാറ്റിനോട് കാര്യങ്ങൾ വീണ്ടും ചോദിച്ചു. പക്ഷേ ഇത്തവണ മാറ്റ് അതെല്ലാം പറയാൻ തയ്യാറായി. മാറ്റ് പറഞ്ഞു, ഒരു കുട്ടിയുടെ അച്ഛനെ വല്ലാതെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ഒരു കുട്ടിയെ റഷ്യക്കാർ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. കുട്ടിയെ കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗോഡൌണിൽ കുട്ടിയെ പാർപ്പിച്ചിരുന്നു. അത് മനസ്സിലാക്കി ഞാൻ കുട്ടിയെ രക്ഷിക്കാൻ അങ്ങോട്ടേക്ക് പോയി. പക്ഷേ അതൊരു ട്രാപ്പായിരുന്നു, അവരെന്നെ കടന്നാക്രമിച്ചു. പക്ഷേ ഒടുവിലാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്, അവിടെ കുട്ടി ഉണ്ടായിരുന്നില്ല. അവരുടെ ആക്രമണത്തിൽ നിന്ന് ഒരു തരത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഈ സമയം ഒന്നും മനസ്സിലാകാതെ ക്ലെയർ ചോദിച്ചു, നിങ്ങൾക്ക് കണ്ണു കാണില്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് പോയതും അവരുമായി ഏറ്റുമുട്ടിയതും? ഈ സമയം മാറ്റ് മഡ്രോക്ക് തനിക്ക് കാഴ്ച മാത്രമേ ഇല്ലാതുള്ളൂ, ബാക്കിയുള്ള സെൻസുകൾ അധികമാണെന്ന തരത്തിൽ ക്ലെയറിനോട് കാര്യങ്ങൾ വിശദമായി പറയാൻ തുടങ്ങി. ഈ സമയം മാറ്റ് മഡ്രോക്കിന് ദൂരെ നിന്നും ഒരാൾ വരുന്നതിന്റെ ശബ്ദം കേട്ടു. അയാൾ എല്ലാ വാതിലിലും മുട്ടി ചോദിക്കുന്നുണ്ടെന്നും അയാൾ ഉടൻ ഇങ്ങോട്ട് വരുമെന്നും മാറ്റ് മഡ്രോക്ക് ക്ലെയറിനോട് പറഞ്ഞു. ക്ലെയറിനാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അയാളുടെ പെർഫ്യൂമിന്റെ ഗന്ധം പോലും ഇവിടെ എത്തുന്നുണ്ടെന്ന് മാറ്റ് മഡ്രോക്ക് പറഞ്ഞതോടെ ക്ലെയർ വിശ്വസിക്കാൻ കഴിയാതെ മാറ്റ് മഡ്രോക്കിനെ കണ്ണുമിഴിച്ചു നോക്കി. മാറ്റ് മഡ്രോക്ക് പറഞ്ഞു, അയാൾ എന്നെ തേടിയാകും വരുന്നത്. ശേഷം അവിടെ ഇരുന്ന് ഒരു കത്തിയെടുത്ത് ആക്രമണത്തിന് മാറ്റ് മഡ്രോക്ക് തയ്യാറായി. പക്ഷേ ക്ലെയർ അവനെ മാറ്റി നിർത്തി ഇത് താൻ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞു. അധികം വൈകാതെ ക്ലെയറിന്റെ അപ്പാർട്ട്മെന്റ് ഡോറിലും മാറ്റ് പറഞ്ഞിരുന്ന അതേ വ്യക്തി വന്നു മുട്ടി. ഒരു
പോലീസ് ബാഡ്ജൊക്കെ കാണിച്ച് താൻ ഒരു പോലീസുകാരനാണെന്നും ഗോഡൌണിൽ അടിയുണ്ടാക്കിയ ഒരു കള്ളൻ മോഷണ ശ്രമത്തിനിടയിൽ രക്ഷപ്പെട്ടിങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ടെന്നും അവനെ പറ്റി വല്ല വിവരവും കിട്ടിയോ എന്നും ക്ലെയറിനോട് ചോദിച്ചു. ക്ലെയർ ഇല്ലെന്ന് പറഞ്ഞ് അയാളെ മടക്കി അയച്ചു. വാതിൽ അടച്ച സമയം അത്ഭുതത്തോടെ ക്ലെയർ മാറ്റ് മഡ്രോക്കിനോട് ആ കാര്യങ്ങൾ പറഞ്ഞു. മാറ്റ് മഡ്രോക്ക് പറഞ്ഞ പോലെ അയാളെ വലിയ രീതിയിൽ പെർഫോം മണത്തിരുന്നു. കൂടാതെ അത്ര ദൂരെ നിന്നും അയാൾ വന്നിരുന്ന കാര്യം മാറ്റ് മഡ്രോക്ക് പറയുകയും ചെയ്തിരുന്നു. മാറ്റിന്റെ ചെറുപ്പകാലത്ത് അവൻ അന്ധനായിരുന്ന സമയത്ത് അവന്റെ അച്ഛനൊരു ഓഫർ വന്നു. വളരെ പ്രശസ്തനായ ഒരു ബോക്സറുമായി ഏറ്റുമുട്ടണം. 5th round മാറ്റിന്റെ അച്ഛൻ തോറ്റുകൊടുത്താൽ അദ്ദേഹത്തിന് വലിയ പ്രതിഫലം ലഭിക്കും. ആദ്യമൊന്നും അദ്ദേഹം അതിന് തയ്യാറായില്ലെങ്കിലും തന്റെ മകന്റെ ഭാവിയെക്കുറിച്ചെല്ലാം പറഞ്ഞ് ആ ഓഫറുമായി വന്നവർ മാറ്റിന്റെ അച്ഛനെ സമ്മതിപ്പിച്ചു. മാറ്റ് ഈ ഓർമ്മകളിൽ നിന്നെല്ലാം ഉണർന്നപ്പോഴേക്കും ആ വ്യക്തിയെ ക്ലെയർ വിദഗ്ധമായി പറഞ്ഞുവിട്ടിരുന്നു. പക്ഷെ ക്ലെയറിനോട് മാറ്റ് മഡ്രോക്ക് ഉടൻ പറഞ്ഞു, നീ പറഞ്ഞതൊന്നും അവൻ വിശ്വസിച്ചിട്ടില്ല. ശേഷം മാറ്റ് മഡ്രോക്ക് പുറത്തേക്കിറങ്ങി ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് കൃത്യമായി താഴെ കൂടി നടന്നുപോകുന്ന ആ മനുഷ്യന്റെ തലയിലേക്കിട്ട് അവനെ കീഴ്പ്പെടുത്തി. ഇതെല്ലാം മുകളിൽ നിന്ന് ഒരു പയ്യൻ നോക്കി കാണുന്നുണ്ടെന്ന് മറഞ്ഞു നിന്നുകൊണ്ട് ക്ലെയറിനോട് മാറ്റ് മഡ്രോക്ക് പറയുകയും ചെയ്തു. ക്ലെയർ എത്തി നോക്കി, അത് സാന്റിനോ ആയിരുന്നു. അവൻ വല്ലാതെ ഭയന്നിരുന്നു. ഇതേ സമയം ഫോഗിയും കാരൻ പേജും കൂടി ഔട്ടിങ്ങിനായി പോയി ഒരു ബാറിൽ എത്തിയിരുന്നു. അവിടെ ഇരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ അവരിരുവരും സ്നേഹത്തോടെ ഒരുപാട് സംസാരിച്ചു. കൂട്ടത്തിൽ കാരൻ പേജ് തനിക്കിപ്പോൾ അപ്പാർട്ട്മെന്റിൽ പോവാനുള്ള ഭയത്തെപ്പറ്റിയെല്ലാം ഫോഗിയോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവണ്ട, രാത്രി മുഴുവൻ ഇവിടെ ചുറ്റി നടന്ന് കള്ളും കുടിച്ച് ആഘോഷിക്കാമെന്നായിരുന്നു ഫോഗിയുടെ മറുപടി. അവർ സംസാരിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് മാറ്റും ക്ലെയറും സാന്റിനോയും കൂടി ഫയർ എക്സ്റ്റിംഗ്വിഷർ തലയിൽ പതിച്ച് ബോധം കെട്ട് വീണിരുന്ന മനുഷ്യനെ ആ കെട്ടിടത്തിന്റെ മട്ടുപ്പാവിലേക്ക് എത്തിച്ചു. അവിടെ മാറ്റ് അയാളെ ബന്ദിയാക്കി കെട്ടിവെച്ചിരുന്നു. നടന്നതൊന്നും വിശ്വസിക്കാനാവാതെ ക്ലെയർ വീണ്ടും മാറ്റിനോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. കണ്ണു കാണാൻ പറ്റാത്ത ഒരു വ്യക്തി ഇത്തരത്തിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നു, ശരിക്കും ഞാനിത് എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്? ഉടൻ മാറ്റ് അവളോട് ചോദിച്ചു, ചോരയൊളിപ്പിക്കുന്ന ഒരു മുഖംമൂടിക്കാരനെ വിശ്വാസം കാരണം നീ വീട്ടിൽ കയറ്റില്ല. എന്നെ കണ്ട നിമിഷം തന്നെ നിനക്കറിയാമായിരുന്നു നീ ചെയ്യുന്നത് എന്താണെന്ന്. നീ എന്തിനാണ് എന്നെ സഹായിച്ചത്? ക്ലെയർ തുടർന്നു പറഞ്ഞു, ഞാനൊരു നഴ്സാണ്, മെട്രോ ജനറലിലാണ് ജോലി നോക്കുന്നത്. കുറച്ചു ദിവസം മുമ്പ് പോലീസുകാർ അവിടേക്ക് 3 കൊണ്ടുവന്നു. അവർ ടൂറിസ്റ്റുകളെ മർദ്ദിക്കുകയും കൊള്ളയടിക്കുകയും ആയിരുന്നത്രേ. പക്ഷെ ഒരു കറുത്ത മുഖംമൂടിക്കാരൻ അതിനിടയിലേക്ക് കയറി വന്ന് അതിനെതിരെ പ്രതികരിച്ചു. 9 അവരുടെ ശരീരത്തിൽ ഞാൻ കണ്ടു. കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരു 19 അതുപോലെ വന്നു. അവളെയും ആരോ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഒരു കറുത്ത മുഖംമൂടിക്കാരൻ അവൾ കരഞ്ഞപ്പോൾ പ്രത്യക്ഷപ്പെട്ട് അവളെ രക്ഷിച്ചു. എനിക്ക് നീ ചെയ്യുന്നതൊക്കെ വിശ്വസിക്കണമെന്നുണ്ട്, ആത്മാർത്ഥമായിട്ടുമുണ്ട്. പക്ഷേ ഇതെല്ലാം ക്ലെയർ ഭയത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയം മാറ്റ് പറഞ്ഞു, എനിക്കറിയാം നീ ഭയന്നിട്ടുണ്ട്, പക്ഷേ ഭയത്തിന് അടിമപ്പെടരുത്. അങ്ങനെ സംഭവിച്ചാൽ ഇവനെ പോലുള്ളവർ വിജയിച്ചു പോകും. ആ സമയം മാറ്റ് പഴയ കാലം ഓർത്തു. 5th തോറ്റുവീഴാമെന്ന് സമ്മതിച്ച് അച്ഛൻ കരാർ ഉറപ്പിച്ചിരുന്ന കാലം. അച്ഛനായുള്ള ബോക്സിംഗ് ഗൗണെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. പക്ഷേ തന്റെ മകന്റെ മുഖവും വിജയിക്കാനുള്ള തന്റെ മകന്റെ ആഗ്രഹവും മനസ്സിലാക്കിയിരുന്ന മാറ്റിന്റെ അച്ഛൻ അന്നൊരു തീരുമാനമെടുത്തു. അന്ന് തന്നെ മാറ്റിന്റെ അച്ഛൻ തന്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് താൻ ആ വലിയ ബോക്സറെ ഇടിച്ചിടുമെന്നും അതിന്റെ പേരിൽ വലിയ തുകയ്ക്ക് വെറ്റുവെക്കണമെന്നും ആ പണം തന്റെ മകന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്നും പറഞ്ഞു. അതിന്റെ തൊട്ടു പിന്നാലെ മറ്റൊരു നമ്പറിലേക്ക് ഫോൺ വിളിച്ചു. ആ ഫോൺ ആരും എടുത്തിരുന്നില്ല. അതിലെ മെസ്സേജ് റെക്കോർഡറിലേക്ക് മാറ്റിന്റെ അച്ഛൻ മെസ്സേജ് കൈമാറി. താൻ അപകടം പിടിച്ച ഒരു പണിക്ക് പോവുകയാണെന്നും മാറ്റിന് ഇനി നിന്റെ സഹായം വേണ്ടിവരുമെന്നും അവനൊരു നല്ല കുട്ടിയാണ്, നീ അവനെ പൊന്നുപോലെ നോക്കണമെന്നും മാറ്റിന്റെ അച്ഛൻ ഫോണിൽ പറഞ്ഞു. മാറ്റിന്റെ അച്ഛൻ അപ്പോൾ വിളിച്ചത് മാറ്റിന്റെ അമ്മയായിരുന്നു. ആളുകൾ തനിക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്നത് തന്റെ മകൻ ഒരിക്കലെങ്കിലും കേൾക്കണമെന്ന് മാറ്റിന്റെ അച്ഛൻ ഫോണിലൂടെ പറഞ്ഞു. ബാറിൽ നിന്നിറങ്ങിയ ഫോഗിയും കാരൻ പേജും കൂടി മാറ്റ് മഡ്രോക്കിന്റെ ഫ്ളാറ്റിന് മുന്നിലെത്തി. പക്ഷേ വാതിലിൽ മുട്ടിയിട്ടും ആരും അത് തുറക്കുന്നുണ്ടായിരുന്നില്ല. മറ്റ് ഫ്ളാറ്റുകാരും ശബ്ദം കേട്ട് തുറന്നു നോക്കി തുടങ്ങിയതോടെ അവരിരുവരും അവിടെ നിന്നും പുറത്തുകൂടെ നടക്കാൻ തുടങ്ങി. സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് അവർ മുന്നിലേക്ക് നടന്നുകൊണ്ടേയിരുന്നു. അധികം വൈകാതെ മാറ്റ് മഡ്രോക്ക് കെട്ടിവെച്ചിരുന്ന ബന്ദിയായ മനുഷ്യന് ബോധം തെളിഞ്ഞു. മാറ്റ് മഡ്രോക്കും മുഖം മറച്ച അവസ്ഥയിൽ ക്ലെയറും അവിടെ ഉണ്ടായിരുന്നു. മാറ്റ് മഡ്രോക്ക് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കുട്ടി എവിടെയാണെന്നും കുട്ടികളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുമെല്ലാം മാറ്റ് മഡ്രോക്ക് അവനോട് ചോദിച്ചു. ആദ്യം കുട്ടിയെ കൊന്നു എന്നവൻ പറഞ്ഞെങ്കിലും മാറ്റ് മഡ്രോക്ക് ക്രൂരമായി മർദ്ദിച്ചപ്പോൾ അവൻ സത്യങ്ങൾ വെളിപ്പെടുത്തി. കുട്ടി മരിച്ചിട്ടില്ല, അവനെ മനുഷ്യ കടത്തിനായി വെച്ചിരിക്കുകയാണ്. പണം നൽകാൻ ആളുള്ളിടത്തോളം ഇക്കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. എനിക്കിതിനെപ്പറ്റി വേറെ കൂടുതലായ അറിവൊന്നുമില്ല. അവനൊന്നും പറയാതായതോടെ ക്ലെയറിന്റെ നിർദ്ദേശപ്രകാരം കണ്ണിന് താഴെ കത്തിക്കൊണ്ട് കീറി അവനെ ക്രൂരമായി പീഡിപ്പിക്കാൻ മാറ്റ് തയ്യാറായി. പക്ഷെ എന്നിട്ടും അവനൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടതോടെ നിന്നെ കൊന്നാൽ ഇനിയും നിന്റെ സ്ഥാനത്ത് ആളുകൾ വരും, അവരിൽ ഒരാൾ എനിക്ക് വേണ്ട വിവരം പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ബന്ദിയുടെ കെട്ടഴിച്ച് മാറ്റ് അവനെ കെട്ടിടത്തിന്റെ താഴേക്കിടാൻ വശത്തേക്ക് കൊണ്ടുപോയി. ഈ സമയം കെട്ടിടത്തിന് താഴേക്കിടുന്നതിന് മുമ്പ് മാറ്റ് മട്രോ ക്രൂരമായി അവനോട് പറഞ്ഞു, ഞാൻ എന്തിനാണ് നിന്നെ വേദനിപ്പിക്കുന്നതെന്ന് നീ അറിഞ്ഞിരിക്കണം. അത് ആ പയ്യന്റെ കാര്യം കൊണ്ടല്ല, ഞാനിത് വല്ലാതെ ആസ്വദിക്കുന്നു. ശേഷം വീണ്ടും മാറ്റ് മട്രോ അയാളോട് ആ പയ്യൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഭയന്ന് അവൻ ഉത്തരം പറഞ്ഞു, 11/44 ട്രോയ്ക്കാർ റെസ്റ്റോറന്റിന്റെ താഴെയുണ്ടവൻ. അത് കേട്ടതും മാറ്റ് അവനെ താഴേക്കിടാൻ പോയതിൽ നിന്നും ഉയർത്തി നിർത്തി. ഉടൻ ഉയർന്നു നിന്ന് ആ മനുഷ്യൻ
മനുഷ്യൻ പറഞ്ഞു, അവർ നിന്നെ കാത്തിരിക്കുന്നുണ്ടാകും. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവരാ പയ്യനെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് നിന്നെ കൊന്നോളും. ഇല്ലെങ്കിൽ അവരാ പയ്യനെ ഉപദ്രവിക്കുന്നത് നിനക്ക് കണ്ടു നിൽക്കേണ്ടി വരും. അത് കേട്ടതും മാറ്റിന് ദേഷ്യം വന്നു. ആ മനുഷ്യനെ മാറ്റ് തള്ളി താഴേക്കിട്ടു. താഴേക്ക് മറിഞ്ഞു വീണ അവൻ താഴെ വെച്ചിരുന്ന വേസ്റ്റ് ബാസ്കറ്റിലായിരുന്നു ചെന്ന് വീണത്. ഭയത്തോടെ ക്ലെയർ മാറ്റിനോട് ചോദിച്ചു, അവൻ മരിച്ചു? താഴെ വേസ്റ്റ് ബാസ്കറ്റിൽ വീണ് കിടക്കുന്ന അവന്റെ ഹൃദയമെടുപ്പ് ശ്രദ്ധിച്ചു കേട്ട് മാറ്റ് മഡ്രോക്ക് പറഞ്ഞു, മരിച്ചിട്ടില്ല, ജീവൻ ബാക്കിയുണ്ട്. ശേഷം ക്ലെയറിനോട് വേഗം സാധനങ്ങളൊക്കെ എടുത്ത് അവിടം വിട്ട് പൊക്കോളാനും ബോധം വന്നാൽ അവൻ തിരികെ വരുമെന്നും പറഞ്ഞു. അടുത്ത തവണ അവൻ ഒറ്റക്കായിരിക്കില്ല. നിന്റെ മുഖം മൂടി ധരിച്ചതുകൊണ്ട് ഇപ്പോൾ അവന് മനസ്സിലായി കാണില്ല. പക്ഷേ ഞാൻ നിന്റെ ഫ്ളാറ്റിലുണ്ടായിരുന്നു എന്ന കാര്യം അവൻ തിരിച്ചറിഞ്ഞെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് വേഗം രക്ഷപ്പെട്ടോളൂ. നിനക്ക് പോവാൻ വല്ല ഇടവുമുണ്ടോ? മാറ്റ് ചോദിച്ചു. ക്ലെയർ പറഞ്ഞു, എന്റെ ഒരു കൂട്ടുകാരിയുടെ സഹോദരന് സുഖമില്ല. അവൾ ഒക്കലാഹോമയിലുമാണ്. ആ അഡ്രസ് പറയാമോ? മാറ്റ് ചോദിച്ചു. എന്തിനാണ്? ക്ലെയർ ചോദിച്ചതും മാറ്റ് പറഞ്ഞു, ഈ രാത്രി അതിജീവിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തിൽ കുറച്ച് പാച്ചു വർക്കുകൾ വേണ്ടിവരും. ക്ലെയർ അഡ്രസ് പറഞ്ഞു കൊടുത്തു. ക്ലെയറിനോട് നന്ദി പറഞ്ഞ് മാറ്റ് ഉടൻ അവിടെ നിന്ന് പുറപ്പെട്ടു. പുറപ്പെടാൻ നേരം മാറ്റ് അവന്റെ പഴയ കാലം ഓർത്തു. അച്ഛൻ അവന് വേണ്ടി ആ മത്സരത്തിൽ ഏർപ്പെട്ട ദിവസം പണം നൽകിയവരുടെ പ്രതീക്ഷകൾക്ക് വിഭിന്നമായി മാറ്റിന്റെ അച്ഛൻ അന്ന് ആ വലിയ പ്ലെയറിനെ ഇടിച്ചിട്ടു. ശേഷം അവിടെ നിന്ന് വളരെ വേഗത്തിൽ രക്ഷപ്പെടാൻ തന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് എത്തി. പക്ഷേ മാറ്റിന്റെ അച്ഛന് പിന്നാലെ പണം നൽകിയവരുടെ വലിയ സംഘം തന്നെ എത്തിച്ചേർന്നിരുന്നു. മാറ്റിന്റെ അച്ഛൻ അന്ന് രാത്രിയിൽ കൊല്ലപ്പെട്ടു. എന്തോ ഒരു തോന്നലിലും ശബ്ദം കേട്ടും മണം പിടിച്ചും അച്ഛൻ വീണുകിടന്നിരുന്ന സ്ഥലത്തേക്ക് മാറ്റ് അന്വേഷിച്ചെത്തി. കൊലപ്പെടുത്തിയിട്ടിരുന്ന അച്ഛന്റെ ശരീരത്തിനടുക്കിലെത്തിയ മാറ്റ് തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അധികം വൈകാതെ മാറ്റ് മഡ്രോ കിട്ടിയ വിവരപ്രകാരം കുട്ടിയെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്കെത്തി. അവിടെയുണ്ടായിരുന്ന റഷ്യക്കാരുമായി തന്റെ സെൻസ് ഉപയോഗിച്ച് മാറ്റ് വളരെ വലിയ രീതിയിൽ തന്നെ പോരാടി ആയോധന കലയിലെ മികച്ച നീക്കങ്ങൾ നടത്തി. ഏറ്റവും ഒടുവിൽ ആ റഷ്യക്കാരിയെല്ലാം പരാജയപ്പെടുത്താൻ മാറ്റിന് സാധിച്ചു. ഏറ്റവും ഒടുവിൽ കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചിരുന്ന മുറിയിലേക്ക് കടന്നു കയറി കുട്ടിയെ സമാധാനിപ്പിച്ച് മാറ്റ് ആ കുട്ടിയെയും രക്ഷിച്ച് പുറത്തേക്കിറങ്ങി. ഡെയർ ഡെവിൾ എന്ന സീരീസിന്റെ രണ്ടാം എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. മുൻ എപ്പിസോഡുകൾ കാണാനായി പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.